കാട്ടിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ഏത് കൊച്ചുകുട്ടിക്കും ഒറ്റ ഉത്തരമേ ഉണ്ടാവുകയുള്ളൂ, സിംഹം. സിംഹം നടന്നു വരുന്നത് കാണാൻ തന്നെ രാജകീയമാണ്. അതുകൊണ്ട് തന്നെ സിംഹത്തിനെ കാടിൻ്റെ രാജാവ് എന്ന് വിളിക്കുന്നതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സിംഹത്തിനെ കുറിച്ചുള്ള 10 ഫാക്റ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് സിംഹത്തെ എവിടെയെല്ലാമാണ് കാണുന്നത് എന്നാണ്. ലോകത്തിലുള്ള വലിയൊരു വിഭാഗം സിംഹങ്ങളെ കാണുന്നത് ആഫ്രിക്കൻ വൻകരയിലാണ്. അതും സഹാറ മരുഭൂമിയുടെ സൗത്ത് റീജിയനിലാണ് ഏറ്റവും കൂടുതലായി സിംഹങ്ങളെ കണ്ടുവരുന്നത്. ഒരു ചെറിയ വിഭാഗം സിംഹങ്ങളെ ഇന്ത്യയിലെ ഗുർ നാഷണൽ പാർക്കിലും കാണാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ഫാക്ട്, ഇവിടെ ഭാരത്തെക്കുറിച്ചാണ് രണ്ടാമത്തെ ഫാക്ട്. ആൺ സിംഹത്തിന് 190 കിലോഗ്രാം ഭാരം ഉണ്ടാകും, അതേസമയം പെൺ സിംഹത്തിന് 126 കിലോഗ്രാം ഭാരവും ഉണ്ടാകും. ഇത്രയും ഭാരമുള്ള ജീവിയായതിനാൽ ഈ ഭാരം വലിയ ജീവികളെ വേട്ടയാടാൻ സിംഹത്തെ നന്നായി സഹായിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഫാക്ട്, സിംഹങ്ങൾ ചെറുതാകുമ്പോൾ ശരീരത്തിൽ ചെറുതായി പുള്ളികളും കടകളും കാണപ്പെടുന്നു. വലുതാകുമ്പോൾ പതിയെ പതിയെ ഈ പാടുകൾ അപ്രത്യക്ഷമാകുന്നു. നാലാമത്തെ ഫാക്ട് ഇവരുടെ സടയെക്കുറിച്ചാണ്. ആൺ സിംഹത്തിനാണ് സട കാണപ്പെടുന്നത്. ഇതിലെ രോമങ്ങൾ ഏകദേശം 16 സെന്റിമീറ്റർ വരെ നീളമുണ്ടാകും. ഈ സട ഒരു ആധിപത്യത്തിൻ്റെ സൂചകമാണ്. പ്രായം കൂടുന്തോറും സടയുടെ നിറം കൂടിക്കൂടി വരുന്നു. സട പെൺസിംഹങ്ങളെ ആകർഷിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. വേട്ട സമയത്ത് കഴുത്തിൽ പരുക്ക് പറ്റാതിരിക്കാൻ ഈ സട സഹായിക്കുന്നു. അഞ്ചാമത്തേത് ഇവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചാണ്. കുഞ്ഞുങ്ങൾ എപ്പോഴും പെൺസിംഹങ്ങളുടെ കൂടെയായിരിക്കും. കൂട്ടത്തിലുള്ള ഏത് സിംഹത്തിൻ്റെ പാലും ഇവയ്ക്ക് കുടിക്കാം. ആൺസിംഹങ്ങൾ അവരുടെ കൂട്ടത്തെ സംരക്ഷിക്കുകയും അവരുടെ പ്രൗഢി നിലനിർത്തുകയും ചെയ്യുന്നു. ഇനി ആറാമത്തെ ഫാക്ട്, സിംഹങ്ങൾ ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവിയാണ്. കലഹാരി മരുഭൂമി പോലെയുള്ള ഡ്രൈ ഏരിയകളിലും സിംഹങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നു. സിംഹത്തിന് കിട്ടുന്ന വെള്ളത്തിൻ്റെ വലിയൊരു പങ്ക് അവയുടെ ഇരയിൽ നിന്നാണ് കിട്ടുന്നത്. പിന്നെ ചില ചെടികളിൽ നിന്നും അതുപോലെ തണ്ണിമത്തനിൽ നിന്നുമെല്ലാം സിംഹങ്ങൾ ആവശ്യമായ വെള്ളം കുടിക്കുന്നു. ഏഴാമത്തെ ഫാക്ട്, സിംഹം ഒരു നേരം 40 കിലോഗ്രാം വരെ ഭാരമുള്ള മാംസം കഴിക്കുമത്രേ. ഏകദേശം അവയുടെ ശരീരഭാരത്തിൻ്റെ 1/4 ഭാഗം. ഇവയുടെ നാവിൽ മൂർച്ചയേറിയ പാപ്പിലകളുണ്ട്. ഈ പാപ്പിലകൾ എല്ലിൽ നിന്നും ഇറച്ചി വേർതിരിച്ചെടുക്കാൻ സിംഹത്തെ സഹായിക്കുന്നു. എട്ടാമത്തെ ഫാക്ട്, സിംഹം അധികവും രാത്രി കാലങ്ങളിലാണ് വേട്ടയാടുന്നത്. രാത്രി കാലങ്ങളിൽ സിംഹത്തിന് നന്നായി കണ്ണു കാണും. അതുപോലെ കാറ്റടിക്കുന്ന സമയങ്ങളിൽ സിംഹം കൂടുതൽ വേട്ടയാടുന്നു. കാരണം ആ സമയത്തുള്ള ശബ്ദം മൂലം ഇരകൾക്ക് സിംഹത്തിൻ്റെ ശബ്ദം കേൾക്കാതിരിക്കുന്നു. ഒമ്പതാമത്തെ ഫാക്ട്, സിംഹങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് എല്ലാവരും ഒരുമിച്ച് ഗർജിക്കുന്നത്. ഇത് പൂച്ചവർഗത്തിൽ സിംഹത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ്. ചെറിയ സിംഹക്കുഞ്ഞുങ്ങൾ വരെ സിംഹങ്ങളുടെ കൂടെ ശബ്ദമുണ്ടാക്കും. ഒരു ഗർജനം 40 സെക്കൻഡ് വരെ നീണ്ടു നിൽക്കും അത്രേ. 5 മൈൽ ദൂരത്തേക്ക് വരെ ഈ ഗർജനം കേൾക്കാം. ഈ ഗർജനം സിംഹത്തിൻ്റെ ടെറിറ്ററി കാണിക്കാൻ കൂടെ ഉപയോഗിക്കുന്നു. പത്താമത്തെ ഫാക്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സിംഹങ്ങളൊന്നും ഭൂമിയിലില്ല. ഇനി വെറും 23,000 എണ്ണം മാത്രമേ നിലവിൽ ഭൂമിയിലുള്ളൂ. ചരിത്രമെടുത്ത് നോക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന സിംഹങ്ങളുടെ കണക്കനുസരിച്ച് ഇനി വെറും 10% മാത്രമേ ഭൂമിയിലുള്ളൂ.